കോവിഡ് രണ്ടാം തരംഗം കടന്നു പോകുന്ന സാഹചര്യത്തിലും മൂന്നാം തരംഗത്തെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ലോകം. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മൂന്നാം തരംഗത്തെ നേരിടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കോവിഡിന്റെ മൂന്നാം തരംഗത്തെ ഫലപ്രദമായി നേരിടുന്നതിന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മൂന്നാം തരംഗമുണ്ടായാൽ നടപ്പിലാക്കേണ്ട ആക്ഷൻ പ്ലാൻ ആവിഷ്കരിച്ചു. ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പരമാവധി ജനങ്ങൾക്ക് വാക്സിൻ നൽകി സുരക്ഷിതമാക്കാൻ ശ്രമിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. സ്വകാര്യ ആശുപത്രികളുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തും. പ്രതിദിനം 2 മുതൽ 2.5 ലക്ഷം പേർക്ക് വാക്സിൻ നൽകുക എന്നതാണ് ലക്ഷ്യം. അതിന് ആവശ്യമായ വാക്സിൻ ലഭ്യമാക്കേണ്ടതാണ്. അതിനുള്ള സൗകര്യങ്ങളും ജീവനക്കാരെയും വർദ്ധിപ്പിക്കണം. രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയാത്ത സാധാരണക്കാർക്കായി രജിസ്ട്രേഷൻ ഡ്രൈവ് ആരംഭിക്കുന്നതാണ്. ഞായറാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലും വാക്സിൻ സുഗമമായി നടത്തണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. സർക്കാരിൻ്റെ ഫലപ്രദമായ ഇടപെടലിൻ്റെയും ലോക്ക്ഡൗണിൻ്റെയും ഫലമായി രണ്ടാം തരംഗത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരികയാണ്. നിലവിൽ കോവിഡിനായി മാറ്റിവെച്ചിരിക്കുന്ന കിടക്കകളിൽ 47% മാത്രമാണ് രോഗികളുള്ളത്. പക്ഷേ മൂന്നാം തരംഗം മുന്നിൽ കണ്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ കൂടുതൽ കിടക്കകൾ സജ്ജമാക്കുന്നതാണ്. ഓക്സിജൻ കിടക്കകൾ, ICU, വെന്റിലേറ്റർ എന്നിവയുടെ എണ്ണവും കൂട്ടുന്നതാണ്. ഓക്സിജൻ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ പ്രതിദിന ഉൽപ്പാദനം 60 മെട്രിക് ടൺ ആക്കി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. അനുവദിച്ച ഓക്സിജൻ പ്ലാന്റുകൾ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതാണ്. മരുന്നുകൾ, ഉപകരണങ്ങൾ, പരിശോധനാ സാമഗ്രികൾ, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവ നേരത്തെ തന്നെ സംഭരിക്കാൻ KMSEL നിർദ്ദേശം നൽകി. മൂന്നാം തരംഗം കുട്ടികളെ കൂടി ബാധിക്കുമെന്ന് കണ്ട് സർജ് പ്ലാന്റ് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. മെഡിക്കൽ കോളേജുകൾ, മറ്റ് സർക്കാർ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ പീഡിയാട്രിക് സൗകര്യങ്ങൾ ഉയർത്തിവരുന്നു. വിദഗ്ധ പരിശീലനവും ആരംഭിച്ചു കഴിഞ്ഞു. പീഡിയാട്രിക് ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ഇതിന് ICU ജീവനക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് വിദഗ്ധ പരിശീലനം നൽകേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഇൻഫെക്ഷൻ കൺട്രോൾ പരിശീലനവും നൽകണം. കുടുംബത്തിലെ ഒരംഗത്തിൽ നിന്നും മറ്റുള്ളവരിലേക്ക് കോവിഡ് പകരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അതിനാൽ തന്നെ കുടുംബാംഗങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. വീട്ടിൽ സൗകര്യമില്ലാത്തവരെ കോവിഡ് കെയർ സെന്ററുകളിലേക്ക് മാറ്റുന്നതാണ്. മരണം കൂടുന്നതിനാൽ പ്രായമായവർ, ഗുരുതര രോഗമുള്ളവർ എന്നീ ഹൈറിസ്ക് വിഭാഗത്തെ കേന്ദ്രീകരിച്ച് പ്രത്യേക അവബോധം നടത്തുന്നതാണ്. ഇത്തരത്തിലുള്ളവരുടെ വീടുകളിൽ കോവിഡ് പോസിറ്റീവായാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജില്ലകളിലെ ഇപ്പോഴത്തെ അവസ്ഥയും ജില്ലാതല ഒരുക്കങ്ങളും ഇനി ചെയ്യേണ്ട കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. ജില്ലാതലത്തിൽ ആശുപത്രികളിൽ നിലവിലുള്ള സംവിധാനങ്ങളും ഇനി ആവശ്യമായതും സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നാളെ തന്നെ നൽകേണ്ടതാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു പരിപാടിയും ആരോഗ്യ സ്ഥാപനങ്ങളിൽ സംഘടിപ്പിക്കരുതെന്നും മന്ത്രി നിർദ്ദേശം നൽകി.